الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ പരമാവധി സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തത്വയും സൂക്ഷ്മതയും ഒക്കെ കടന്നു വരാറുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പോകാറുമുണ്ട് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും കർമ്മബോധവുമൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ നൽകുന്ന ഒരു ഉത്തരമാണ് മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് അക്സിറു ലിൽ മൗത്ത് ദിക്റ നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കുക ആരാണ് ബുദ്ധിമാൻ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞൊരു വാചകമാണത് എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ കാരണം നമ്മുടെ ജീവിതം ഏത് നിമിഷവും തീർന്നു പോകുന്നതാണ് പക്ഷെ തീരാത്ത ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് ആ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവുകയും അതിനു വേണ്ടുന്ന ഒരുക്കം അതെപ്പോഴും നാം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഹിജ്റ 405 മരണപ്പെട്ട അബു അലി ദുഖാത് അന്നൈസാപുരി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞൊരു വാചകമുണ്ട് മൻ അക്സറ ദിക്റൽ മൗത്ത് ആരെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിച്ചാൽ ഉക്രിമ ബി സലാഹത്തിൻ മൂന്ന് കാര്യങ്ങൾ അവന് അള്ളാഹു സമ്മാനമായി നൽകും ഒന്ന് തഅജീലു തൗബ എന്തെങ്കിലും തെറ്റവനിൽ സംഭവിച്ചാൽ അവൻ പെട്ടെന്ന് അത് വീണ്ടെടുക്കുകയും അതിനുവേണ്ടി പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സവനുണ്ടാകും മരണത്തെ ഓർക്കുന്നവർക്കുള്ള നൽകുന്ന സമ്മാനങ്ങളാണ് തെറ്റ് സംഭവിച്ചാൽ ഓ അത് വന്നുപോയല്ലോ നാദാ നീ പൊറുത്ത് തരണമേ എന്ന് വളരെ വേഗത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും പൊറുക്കലിനെ തേടാനും അവൻ സന്നദ്ധമാകും മറ്റൊന്ന് വക്കനാഅത്തുൽ ഖൽബ് അവൻ്റെ മനസ്സിന് അള്ളാഹു ഒരു സംതൃപ്തി നൽകും മനസ്സംതൃപ്തി എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ് അത് വലിയ വല്ലാത്തൊരു അനുഗ്രഹമാണ് അത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് മറ്റൊന്ന് നഷാത്തുൽ ഇബാദ ഇബാദത്തുകളിൽ ചെയ്യുന്ന സൽക്രമങ്ങളിൽ ഒരു താല്പര്യവും ഉന്മേഷവും അള്ളാഹു പ്രദാനം ചെയ്യും നാം നമസ്കരിക്കുന്നുണ്ട് താല്പര്യത്തോടു കൂടിയാണോ എത്രമാത്രം മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് നാം അത് ചെയ്യുന്നത് ഇതൊക്കെ അള്ളാഹു നമ്മുടെ മരണചിന്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു വമൻ നസിയ അൽ മൗത്ത മരണത്തെ മറന്നുകൊണ്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്കിൽ അവന് ലഭിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ റൂക്കി ബി ഫലാസത്തി അഷ്യ മൂന്ന് കാര്യങ്ങൾ അവന് എപ്പോഴും പ്രയാസകരമായി അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഒന്ന് തസ്വീഫു തൗബ പശ്ചാത്തപിക്കുന്ന കാര്യത്തെ അവൻ നീട്ടിവെച്ചുകൊണ്ടിരിക്കും തെറ്റ് സംഭവിച്ചാൽ പോലും ആ തെറ്റിന് പശ്ചാത്തപിക്കുന്നത് അത് നാളെയാവാം അല്ലെങ്കിൽ പിന്നീടാവാം എന്നുള്ള നിലക്ക് അവൻ എപ്പോഴും ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ നീട്ടിവെച്ചാൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ലല്ലോ പക്ഷേ മരണത്തെ ഓർമ്മിക്കാത്തവൻ്റെ സ്ഥിതിയാണ് തെറ്റ് സംഭവിച്ചിട്ടും അതിന് പശ്ചാത്തപിക്കാതെ അവൻ നീട്ടിവെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹു എന്താണോ നൽകിയത് അതിലൊരിക്കലും സംതൃപ്തനാകാൻ അവന് കഴിയില്ല എത്ര നൽകിയാലും സംതൃപ്തി വരാത്ത ഒരു മനസ്സായിരിക്കും മരണചിന്തയില്ലാത്തവനുണ്ടാവുക മൂന്നാമത്തെ പ്രശ്നം ഇബാദത്തുകളിൽ അവനെപ്പോഴും അലസതയാണ് അനുഭവപ്പെടുക മടിയും ഒരു പ്രയാസവും ഒരു ഭാരവുമൊക്കെയായി അത് അനുഭവപ്പെടും അപ്പം അതുകൊണ്ട് ഇവിടെ കൃത്യമാണ് ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതം അതൊരിക്കലും നഷ്ടപ്പെടരുത് അതിന് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമുക്ക് ഈ ലോകത്ത് നിന്ന് ഏത് നിമിഷവും പോകേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വാക്കുകളെയും ഒക്കെ അത് നന്നാക്കിക്കൊണ്ടിരിക്കും എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിതം
എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും മരണം മുമ്പിലുണ്ട് എന്ന ചിന്തയോടുകൂടി ആയിരിക്കാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നീ പുറത്തു കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നാളെ നീ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു ചേർക്കുകയും ചെയ്യണമേറട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.